അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ വീഡിയോ വളരെ ഉപകാരമുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും മുഴുവനായി തന്നെ കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖബർസ്ഥാനിലൂടെ നടന്നു പോകുന്ന സമയത്ത് രണ്ട് ഖബറുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, ഈ ഖബറിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്, എന്താണ് കാരണം എന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവർ ചെയ്ത തെറ്റ് ഇവരുടെ വീക്ഷണത്തിൽ അത് വളരെ നിസാരമുള്ളതായിരുന്നു, എന്നാൽ അള്ളാഹുവിൻ്റെ പക്കൽ അത് വളരെ ഗുരുതരമുള്ളത്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒരാൾ ഏഷണയുമായി നടക്കുന്നയാളും മറ്റയാൾ മൂത്രമൊഴിച്ചാൽ ശൗചം ചെയ്യാത്ത ആളുമായിരുന്നു. നമുക്കറിയാം, ഏഷണി പറയാൽ അത് വളരെയധികം തെറ്റുള്ള കാര്യം തന്നെയാണ്, അത് നമുക്ക് ഒഴിവാക്കാൻ ശ്രദ്ധിക്കാം. എന്നാൽ മൂത്രമൊഴിക്കുന്ന വിഷയത്തിൽ നമുക്കറിയാമല്ലോ, നാം എല്ലാവരും നന്നായി വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി വരുന്ന ആളുകൾ തന്നെയാണ്. എന്നാൽ വളരെയധികം ശ്രദ്ധിക്കണം, പല ആളുകളും മൂത്രമൊഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വേഗം ചെന്ന് മൂത്രമൊഴിച്ച് വേഗം പോരും. എന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തൊണ്ട അനക്കുക, അതായത് തൊണ്ടകൊണ്ടൊരു ശബ്ദമുണ്ടാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തങ്ങി നിൽക്കുന്ന മൂത്രത്തിൻ്റെ തുള്ളികൾ കൂടി പുറത്തേക്ക് പോകുമെന്നാണ്. പല ആളുകളും അത് ചെയ്യാറില്ല. അത് ചെയ്യാതിരുന്നാലുള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വൃത്തിയാക്കി പോരും, പോന്നു കഴിഞ്ഞാൽ നാം അറിയാതെ തന്നെ ഒന്നോ രണ്ടോ മൂത്രത്തുള്ളികൾ നമ്മുടെ വസ്ത്രത്തിലേക്കാകാനുള്ള സാധ്യത 99%. അതുകൊണ്ട് നമ്മളും മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ വേഗം എണീറ്റ് പോകുന്നത് അതൊരു നിസാരമായി കാണരുത്. നമ്മളും ആ ഗൗരവം കൊടുത്ത് കാണുകയാണെങ്കിൽ നമ്മുടെ ഖബറിൽ ഇതിൻ്റെ പേരിലൊരു ശിക്ഷ നമുക്ക് ലഭിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ.